ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ മാസ്കെല്ലാം ഇട്ടൊരു നമസ്കാരം പറയല്ലോ. ആ, ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഉള്ളത്, കൊച്ചിയിൽ. അപ്പോൾ രാവിലെ വന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2:30 ഏകദേശം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചു, ഞങ്ങളെ ടോക്കൺ വിളിക്കാനായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, 5 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും 3 മണിക്കൂർ അവിടെ ഇരിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ മോൻ പറഞ്ഞു എന്നോട്, അമ്മ നമുക്ക് ഫോർട്ട് കൊച്ചി കാണാൻ പോയല്ലോ, അമ്മ കാണാത്ത സ്ഥലമല്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടത് ഓക്കെ പറഞ്ഞു. എവിടെയെങ്കിലും പോയാൽ മതി എന്ന് തോന്നി അവിടെ ഇരുന്നിരുന്ന്. അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഊബറുകാരനും ഫോർട്ട് കൊച്ചിക്കാരനായിരുന്നു. അയാൾ അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ട് അയാൾ കഥ പറയാൻ തുടങ്ങിയതാണ്. അയാൾ നാടിൻ്റെയും വീട്ടുകാരെയും പിന്നെ അയാളെ വൈഫിന് ക്യാൻസർ വന്ന കഥയും എല്ലാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല. അയാൾ കഥ കേട്ട് ബോറടിച്ചിട്ടൊന്നുമില്ല. അയാൾ നാടിനെ പറ്റി അയാൾ ഒരുപാട് വിവരിച്ചു. നമ്മളായാലും നമ്മളെ നാടിനെ പറ്റി വിവരിക്കുമല്ലോ ഒരുപാട്. നല്ലത് മാത്രമല്ലേ പറയുള്ളൂ നമ്മളെ നാടിനെ പറ്റി. അയാൾ നല്ലത് മാത്രം പറഞ്ഞു. പിന്നെ അയാൾ കൊണ്ട് ഞങ്ങളെ ഒരു ചർച്ചിൻ്റെ മുന്നിലാണ് കൊണ്ടുവന്നാക്കിയത്. അയാൾ ഞങ്ങളോട് പറഞ്ഞു 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് കാഴ്ച. ഞങ്ങൾക്ക് അത്രേ സമയമുള്ളൂ ശരിക്കും പറഞ്ഞാൽ, ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ. ഞങ്ങൾ അവിടെ ഒരു ചർച്ചിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാക്കി. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ പണിത ചർച്ച എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ വാസ്കോഡ ഗാമ, അദ്ദേഹത്തിൻ്റെ കല്ലറ ഈ ചർച്ചിൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. ഞാൻ അതിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. പണ്ടേ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ചർച്ച് ഫുള്ളായിട്ട് ഒന്ന് വീഡിയോ എടുത്തു ഞാൻ. അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. അയാൾ നല്ല ഇരുന്നുറക്കായിരുന്നു. ആ സമയത്താണ് ഞാൻ മോനോട് പറഞ്ഞത് ഒന്ന് വീഡിയോ എടുത്തതാണ്. അവന് താല്പര്യമില്ല, അവൻ പറഞ്ഞു എഴുതി വെച്ചത് നോക്കുമെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒന്ന് വീഡിയോ എടുക്കുക, എടുത്താലൊന്നും പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് വീഡിയോ. അപ്പോൾ ആ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ബംഗ്ലാവ് ഉണ്ട്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ് ബാസ്റ്റിൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട്. അതും ഡച്ചുകാരൻ കണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പുറത്ത് നല്ല ഭംഗിയുണ്ട്. ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല, ടിക്കറ്റെല്ലാം എടുക്കണമായിരുന്നു. അതിനുള്ള സമയം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ടില്ല. പുറത്ത് നല്ല സ്റ്റാച്യൂ ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് കടൽ. ആ ബംഗ്ലാവിൻ്റെ എവിടെ നിന്ന് നോക്കിയാൽ ഈ കടലിലെ വ്യൂ കാണാൻ പറ്റും. പിന്നെ അവിടെ സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞില്ല, എല്ലാം കരിങ്കല്ലിലായിരുന്നു സ്റ്റാച്യൂ ഉണ്ടാക്കിയത്. അതും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചത് മിസ്സായിപ്പോയി. കൂടുതൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മിസ്സായിപ്പോയി. പിന്നെ കടൽ തീരത്ത് കുറച്ച് നേരമേ നിന്നുള്ളൂ. അധിക സമയം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞാൻ ഒരു 3:45 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങണം, 4:45 ആകുമ്പോഴത്തെ എത്തണം. കുറച്ച് നേരം കടലിലേക്ക് നോക്കി സന്തോഷിക്കട്ടെ പറഞ്ഞിട്ട് നോക്കിയിരുന്ന ഞാൻ കണ്ടത് തിരേൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കുറച്ച് കുട്ടികളെയാണ്. ചെറിയ കുട്ടികളല്ല, എന്നാലും വലിയവർ അധികം വലുതുമല്ല. പിന്നെ അച്ഛനമ്മമാരൊന്നും ഇല്ല കൂടെ, അവർ ഗ്രൂപ്പായിട്ട് വന്നതെങ്ങാണ്ട കുട്ടികൾ. അപ്പോൾ ഇവരെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ നമുക്കൊരു വിഷമമായി. പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ ഒരു ഗാർഡ് വന്ന് ചീത്ത പറഞ്ഞ് അവരെ കരയിലേക്ക് കയറ്റുന്നത് കണ്ടു. തിരിച്ചു പോകുന്ന വഴി വീണ്ടും ഞാൻ ഓരോരോ കെട്ടിടത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കെട്ടിടമെല്ലാം കാണുമ്പോൾ എനിക്ക് പഴയതല്ല, അധികം പഴയതല്ലാത്ത കുറച്ച് സിനിമകൾ ഓർമ്മ വന്നു. മലയാള സിനിമകൾ, സ്വപ്നക്കൂട്, ബിഗ് ബി, പിന്നെ ദിലീപിൻ്റെ ഗ്രാമഫോൺ, പിന്നെ ചോട്ടാ മുംബൈ, എന്നിട്ട് അങ്ങനെ കുറച്ച് നല്ല നല്ല സിനിമകൾ ഓർമ്മ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കൃത്യം 4:00, 4:30 ആയിട്ടു നേരത്തെ എത്തി. പിന്നെ ഞങ്ങൾ 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് ടോക്കൺ വിളിച്ചു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറയുന്നത് കേൾക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തു നിന്നു. പക്ഷെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി. സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടറെ അടുത്തെല്ലാം പോയി വന്ന് ഞങ്ങൾ തിരിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടെത്തി. പിന്നെ ഫ്രഷായി ഞങ്ങൾക്ക് 11:30 ട്രെയിനിൽ തിരിച്ച് മടങ്ങണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു.